ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ദേവുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കടലമെഴുക്ക് പുരട്ടിയാണ് വെക്കാൻ പോകുന്നത്. കടലമെഴുക്ക് പുരട്ടിയും നല്ല തേങ്ങാ ചമ്മന്തിയും പപ്പടവും ഇത്തിരി അച്ചാറും ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാന്നോ. ദേവു അതുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് കഴിച്ചോളും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയാലോ. അതിനാദ്യം വേണ്ടുന്നത് മുളപ്പിച്ച കടല, ചെറിയുള്ളി, തേങ്ങക്കൊത്ത്, ചതച്ച മുളക്, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ കടുക് തളിക്കാനുള്ള കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ. എന്നാൽ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യം കടലയൊന്ന് വേവിച്ചെടുക്കാം. കടല കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം മതി. എന്താ വെച്ചാൽ ഇത് മുളപ്പിച്ച കടലയായതുകൊണ്ട് വേവ് തീരെ കുറവായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കടല വേവുമ്പോഴത്തേന് നമുക്ക് ചെറിയുള്ളി ചതച്ചെടുക്കാം. നമ്മൾ ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കടലയ്ക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി അത് വെന്തോന്ന് നോക്കാം. കടല താണ്ട വെന്തിട്ടുണ്ട്. ഇത്രയും വേവ് മതി കടലയ്ക്ക്. അധികം വെന്ത് പോകണ്ട, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനില്ലേ. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാൻ തുടങ്ങാം. തീ കത്തിക്കാം. എണ്ണ ചൂടായ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വത്തൽമുളക്, തീ കുറച്ച് വെക്കണേ, കറിവേപ്പില, അടുത്തത് നമുക്ക് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് ചെറുതായിട്ട് മൂത്ത ഉടനെ നമുക്ക് ചതച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്, അതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്ര ഗരം മസാല ചേർത്ത് വെച്ചത് എരിവൊക്കെ എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്തോണം. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കും.
ഇട്ട് വേവിക്കുക. ഇത് നമുക്ക് തേങ്ങാക്കൊത്തിടാതെ വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലയുടെ ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നടച്ചു വെക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടലയ്ക്ക് മാത്രം നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മെഴുക്കുപുരട്ടി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടല മുളപ്പിച്ചത് വേണമെങ്കിൽ നമുക്ക് സാലഡിനകത്തൊക്കെ റോ ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കഴിക്കാം. പക്ഷെ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നമുക്കിനി ദേവന് കഴിക്കാൻ കൊടുക്കാം. സൂപ്പർ. ഇതെല്ലാം ട്രൈ ചെയ്തോ കേട്ടോ. ബൈ ബൈ.